ആലപ്പുഴയിൽ രാസലഹരി വിൽപ്പന സംഘങ്ങളുടെ വ്യാപനം കഴിഞ്ഞ 6 മാസത്തിനിടെ പോലീസും എക്സൈസും രജിസ്റ്റർ ചെയ്തത് 30ലേറെ കേസുകൾ. ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലും ഇത് വിറ്റഴിക്കാൻ ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങളടക്കം സജീവമാണ്. ജില്ലയിലേക്ക് MDMA സുലഭമായി എത്തുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കായംകുളത്ത് ദമ്പതികൾ 67 ഗ്രാം MDMAയുമായി പിടിയിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെ ഗുണ്ടാത്തലവൻ മരണനീഷിനെയും കൂട്ടരെയും MDMAയുമായി പുന്നമടയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. മണ്ണഞ്ചേരിയിൽ ക്രിമിനൽ കേസ് പ്രതി മാട്ടക്കണ്ണനെ ചോദ്യം ചെയ്തതിൽ നിന്ന് അന്വേഷണ സംഘം എത്തിയത് ആലുവ സ്വദേശി സുധീഷിലേക്കാണ്. ഇയാളുടെ പക്കൽ നിന്ന് 103 ഗ്രാം MDMA പിടികൂടി. കായംകുളത്ത് കഴിഞ്ഞ ദിവസം 10 പേരാണ് സിന്തറ്റിക് ഡ്രഗ് കൈവശം വെച്ചതിന് അറസ്റ്റിലായത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും വിനോദസഞ്ചാരികളെയും ലക്ഷ്യമിട്ടാണ് ജില്ലയിൽ രാസലഹരി സംഘങ്ങളുടെ പ്രവർത്തനം. കൊച്ചി കേന്ദ്രമായുള്ള അന്തർജില്ലാ സംഘങ്ങളാണ് ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്. പോലീസും എക്സൈസും കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് ലഹരിയൊഴുക്ക് തുടരും. വിഷ്ണു സുരേഷ്, 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.